നമസ്കാരം. തിരുവല്ല പെരിങ്ങരയിൽ സി.പി.എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്ദീപിന്റെ കൊലപാതകത്തിൽ പോലീസിനുമേൽ കടുത്ത സമർദ്ദവും ഭീഷണിയും. കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടികൂടിയ പോലീസ് കൊലപാതകത്തിൽ ഒരു രാഷ്ട്രീയമില്ലെന്നും വ്യക്തിവൈരാഗ്യമാണ് കാരണമെന്നും പറഞ്ഞിരുന്നു. ജില്ലാ പോലീസ് മേധാവി നിശാന്തിനി മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഒരു പകൽ നേരത്തേക്ക് പോലും പോലീസിനെ അവർ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനാവില്ല. വൈകുന്നേരം തയ്യാറാക്കിയ എഫ്ഐആറിൽ കൊലപാതകികളായ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ബിജെപി കുപ്പായം ഇടിയിപ്പിച്ച് എഫ്ഐആർ കോടതിയിൽ സമർപ്പിക്കേണ്ടി വന്നു. സിപിഎമ്മിന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിയ പോലീസ് ജനങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടു. എന്നാൽ കൊല നടന്ന രാത്രിയിൽ തന്നെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ആർഎസ്എസിന് മേൽ കെട്ടിവെക്കുവാൻ സിപിഎം വ്യഗ്രത കാട്ടി. എന്നാൽ 5 പ്രതികളെയും അറസ്റ്റ് ചെയ്തപ്പോൾ വ്യക്തമാകുന്നത് ജിഷ്ണു ഒഴികെ മറ്റ് 4 പ്രതികളും ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകരാണ് എന്നതാണ്. പ്രതികൾ ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് തെളിഞ്ഞിട്ടും ആർഎസ്എസിനെ കൊലപാതകത്തിലേക്ക് സിപിഎം വലിച്ചിഴക്കുന്നത് ദുരൂഹമാണ്. തിരുവല്ലയിലെ സിപിഎം നേതാക്കളുടെ ബലാത്സംഗ കേസും നഗ്ന വീഡിയോ പ്രചരിപ്പിച്ച വിഷയവും വിവാദമായി കത്തി നിൽക്കുകയും സമൂഹം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നും തലയുരുവാൻ സിപിഎമ്മിന് മറ്റൊരു വിഷയം ആവശ്യമാണ്. ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ സന്ദീപിന്റെ കൊലപാതകത്തിൽ സിപിഎം നേതാക്കളുടെ പങ്ക് സംശയാസ്പദമാണ്. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം സിപിഎം കുടുംബം. ഇത് മറച്ചുവെച്ച് ആർഎസ്എസിന്റെ പേര് ആവർത്തിച്ച് സിപിഎം പറയുന്നതിൽ പന്തികേട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്ദീപിന്റെ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് അന്വേഷണം പൂർത്തിയാക്കും മുമ്പ് പോലീസ് പറഞ്ഞത് അന്വേഷിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ ആർഎസ്എസിന് മേൽ കുറ്റം ചാർത്തുവാൻ സിപിഎമ്മിന് എവിടെ നിന്ന് എങ്ങനെ തെളിവ് കിട്ടിയെന്നതും പൊതുസമൂഹത്ത് പറയേണ്ടതായുണ്ട്. അതും യാതൊരുവിധ സംഘർഷവും നിലവിലില്ലാത്ത പെരിങ്ങരയിൽ കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറയുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ആവശ്യം തീർച്ചയായും ന്യായമാണ്. പക്ഷേ അന്വേഷണം പോലീസിനെ സ്വതന്ത്രമാക്കിയിട്ട് വേണം. അങ്ങനെ സ്വതന്ത്രമായ അന്വേഷണം ചെന്നെത്തുക പത്തനംതിട്ട ജില്ലയിലെ തന്നെ സിപിഎം നേതാക്കളാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആർഎസ്എസ് ബിജെപി സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുകൂടി വ്യക്തമാക്കണം. കൊലപാതകത്തിൽ ബിജെപിയുമായോ ആർഎസ്എസുമായോ ബന്ധമില്ലെന്ന് ആദ്യ അന്വേഷണത്തിൽ തന്നെ ബോധ്യമായതിനാലാണ് പോലീസ് അത് തുറന്നു പറഞ്ഞത്. ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ പങ്കാളിയായവരെ കണ്ടെത്തുവാനുള്ള ഉന്നതതല അന്വേഷണം സർക്കാർ നടത്തണമെന്ന് പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ പോലീസിനെ ഭയപ്പെടുത്തി കേസിൽ പ്രതിസ്ഥാനത്ത് ബിജെപിയെ കൂട്ടിക്കെട്ടുവാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസിനെ സിപിഎം ഭീഷണിപ്പെടുത്തിയതിന്റെ ഫലം കണ്ടു. ഒരു പകൽ നേരം മുഴുവൻ പോലീസിന് തങ്ങളുടെ കണ്ടെത്തലുകളിൽ ഉറച്ചു നിൽക്കാനായില്ല. ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി എഫ്ഐആറിൽ പ്രതികൾ ബിജെപിക്കാരാണെന്ന് എഴുതി ചേർത്തു. സന്ദീപിനെ കൊന്ന കണ്ണൂരുകാരൻ സഖാബ് മുഹമ്മദ് ഫൈസലും പെരിങ്ങരയിലെ ഡിവൈഎഫ്ഐ നേതാക്കളുമെല്ലാം ഇപ്പോൾ ബിജെപിക്കാരായി മാറി. ന്യൂസ് ഡെസ്ക് ഭാരത് കേസരി ടിവി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.